പരിശുദ്ധ ബസേലിയോസ് മാർത്തമ പൗലോസ് ദിദിയൻ ബാവാദ്രിമേനിയുടെ ദേഹവിയോഗം മൂലം മുരങ്കരസഭ ആകമാനം കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സാധാരണഗതിയിൽ മലങ്കരസഭയിലെ ഈ സിംഹാസനത്തിൽ ആരൂഢരായിട്ടുള്ള പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരും തന്നെ ദീർഘായുസോടുകൂടി തങ്ങളുടെ ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ 74 വയസ്സിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷ പൂർത്തിയാക്കി കർത്തൃസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ പിതാവിൻ്റെ അസാന്നിധ്യം വളരെയേറെ വേദനയും ദുഃഖവും ഹൃദയത്തിൽ ഉളവാക്കുന്നുണ്ട്. വ്യക്തിപരമായി എനിക്ക് പരിശുദ്ധ പിതാവിനോടുള്ള ബന്ധം ആരംഭിക്കുന്നത് 1 വൈദിക വിദ്യാർത്ഥിയായി ചേർന്ന കാലം മുതലാണ്. എൻ്റെ സഹപാഠിയും സുഹൃത്തും ഒക്കെ ആയിരിക്കുന്ന ഇന്നത്തെ അഭിനന്ദനായ ഡോക്ടർ ഗിയോർഗീസ് മാർ യൂലിയോസ് തിരുമേനി അന്ന് ജോർജ് വിൽക്കോട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അന്നും ഇന്നും സഹോദരതുല്യം, ഞങ്ങൾ സ്നേഹമുള്ളവരുമാണ്. അദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കുന്നംകുളത്തുള്ള മിനിത്തിയോസ് തിരുമേനിയെ കാണുന്നതും അടുത്ത് ഇടപെടുന്നതും. അന്ന് തുടങ്ങിയ ആ സ്നേഹവും കരുതലും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വരെ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ധൈര്യത്തോടെ പറയുവാൻ എൻ്റെ ഹൃദയം മടിക്കുന്നില്ല. ഒരു പക്ഷേ കാണുന്നവർക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത നിലകളിൽ ചിന്തിക്കുന്നവർക്കോ കണ്ടേക്കാം, പക്ഷേ എനിക്കതല്ല യാഥാർത്ഥ്യമെന്ന് ഉത്തമ ബോധ്യം ഹൃദയത്തിൻ്റെ അടുത്തട്ടിലുണ്ട്. 2006 ഏപ്രിൽ ആദ്യ ആഴ്ചയോടുകൂടിയാണ് എൻ്റെ ഗുരുവും പിതാവും സർവസ്വമായ പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ഭവാതിരിമേനിയുടെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം ദേവലോകത്ത് വരുന്നത്. കേവലം അസിസ്റ്റൻ്റ് എന്ന നിലയിൽ വന്നു എങ്കിലും യഥാർത്ഥത്തിൽ പരിശുദ്ധ ദിദിമോസ് ഭവാതിരിമേനി അദ്ദേഹത്തിന് എല്ലാ ഭരണ ചുമതലകളും യാതൊരു സമിതികളുടെയും ആലോചന ആവശ്യമില്ലാതിരുന്നതുകൊണ്ട്, അസിസ്റ്റൻ്റെ നിയമിക്കുന്നതിന് ആവശ്യമില്ലാതിരുന്നതുകൊണ്ട് അത്തരത്തിൽ ഏൽപ്പിച്ചു എന്നതാണ് സത്യം. എല്ലാ ചെക്കുകളും ഒപ്പിടാൻ വരെയുള്ള അനുവാദം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യവും അദ്ദേഹം ഉളവാക്കി. യഥാർത്ഥത്തിൽ ഈ രണ്ട് പിതാക്കന്മാരുടെയും ഇടയിൽ രണ്ടുപേരുടെയും സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഒരു പരിധിവരെ. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിരുന്നത് അവർ തമ്മിൽ കാത്തുസൂക്ഷിച്ചിരുന്ന സ്നേഹവും ബന്ധവും എങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണം എന്നെനിക്കറിഞ്ഞുകൂടാ. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ രണ്ട് പിതാക്കന്മാരും അന്യോന്യം ആലോചിക്കുകയും മറ്റ് ആലോചിക്കേണ്ട പിതാക്കന്മാരോടോ അല്ലെങ്കിൽ സമിതികളോടോ ഒക്കെയായിട്ട് ആലോചിച്ചും വളരെ ചിട്ടയായിട്ട് ഭരണം നിർവഹിക്കുവാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദിദിമോസ് ഭവാതിരിമേനിയുടെ കാലഘട്ടം ഇത്രയും അനുഗ്രഹകരമായി തീർന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് നിയുക്ത കാതോലിക്ക അഭിനന്ദിയ പൗലോസ് മാർ മിലിത്തിയോസ് തിരുമേനി എത്തിച്ചേർന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എൻ്റെ ചെറിയ സഹായമുണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും പിതാവിനേക്കാൾ കൂടുതലായിട്ട് ബാബായെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയുമൊക്കെയായിരുന്നു. ആ കാലഘട്ടത്തിലൂടെ എനിക്ക് കിട്ടിയ സന്തോഷവും എന്നെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതലുമൊക്കെ എത്ര വലുതായിരുന്നു എന്നെനിക്കറിയാം. തുടർന്ന് ഞാൻ ഈ സ്ഥാനത്തേക്ക് 2010 മെയ് മാസത്തിൽ വാഴിക്കപ്പെട്ടു എങ്കിൽ 2010 നവംബർ 1 പൗരസ്ത്യ കാതോലിക്കായുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ സഭയുടെ പരമാധ്യക്ഷനായിട്ട്
അദ്ദേഹം അരൂഢനായി. അധികം വൈകാതെ ലോക സഭയെ മുഴുവൻ ഞെട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വളരെ ആ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവരുടെ ഗണത്തിലുള്ള എന്നെ തിരഞ്ഞെടുത്തു. ഏതാണ്ട് 9 വർഷങ്ങൾ ആ ചുമതല നിർവഹിക്കുവാനായിട്ട് ദേവനവരാൻ എന്നെ സഹായിച്ചു. ആവശ്യമായി വന്ന എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം സമിതികളിൽ കൂടെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വ്യക്തിപരമായ നിലയിലാണെങ്കിൽ അങ്ങനെ ഒക്കെ എന്നെ വിളിക്കുകയും ചിന്തകൾ ആലോചനകൾ പങ്കുവയ്ക്കുകയും ഏറ്റവും ജൂനിയർ കാറ്റഗറിയിലുള്ള ഒരു മെത്രാച്ചൻ ആയിട്ടും എൻ്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അർഹിക്കുന്നതിൽ കൂടുതൽ സ്ഥാനം നൽകി അദ്ദേഹം അത് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ചുരുക്കം ചില സന്ദർഭങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാസനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സ്നേഹം ഒരു നാളും എന്നിൽ കുറഞ്ഞു പോയിട്ടില്ല, എന്നിൽ നിന്നും അദ്ദേഹം മാറ്റിവെച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. രോഗ അമേരിക്കൻ നേത്രാസനത്തിൻ്റെ സൗത്ത് വെസ്റ്റ് ഡയസിസിൻ്റെ ചുമതല പരിശുദ്ധ ബാബ ത്രിവേണി ഏറ്റെടുത്ത് അധികം വൈകാതെ ദിവലോകത്തേക്ക് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ വലതുകൈയിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ വലതുകൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഏതാണ്ട് തീക്കടലിൽ ചാടുന്ന പോലെയാണെന്ന് ഓർത്തുകൊള്ളണം, ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, അനുസരിക്കണം. ഞാൻ പറഞ്ഞു, ത്രിവേണി കൽപ്പിച്ചതൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. തുടർന്ന് പറഞ്ഞു, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ നേത്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന്. എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള എത്രയോ മേൽപ്പെട്ടക്കാർ ഈ സഭയിൽ ഉണ്ടായിരുന്നിട്ടും ഇളയവനായ എന്നെ അത്രയും വിശ്വാസത്തോടെ ആ ചുമതല ഏൽപ്പിച്ചല്ലോ എന്നോർക്കുമ്പോൾ എന്നിലുള്ള വിശ്വാസം എത്ര വലുതായിരുന്നുവെന്ന് അറിയാൻ എനിക്ക് സാധിച്ചു. തന്നെയല്ല, ഞാൻ പരിശുദ്ധ ബാബാതിൻ്റെ മനസ്സുകൊണ്ട് പരുമല ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്ന കാലങ്ങളിൽ ഒട്ടുമിക്ക ആഴ്ചകളിലും പോയി കാണുമായിരുന്നു. കാലം ചെയ്യുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ചെന്ന സാഹചര്യത്തിൽ ആദ്യം എന്നോട് ചോദിച്ചതും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിനെ കുറിച്ചാണ്, അടൂർ കടമ്പനാടിനെ കുറിച്ചല്ല. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് എന്നോട് ചോദിച്ചത്. അത്രമാത്രം വളരെ ശ്രദ്ധയോടുകൂടി അടൂർ കടമ്പനാട് മെത്രാസനത്തിൻ്റെ ചുമതലയിലാണെങ്കിലും MGOCSM പ്രസിഡൻ്റ് എന്ന നിലയിലാണെങ്കിലും വൈദിക സെമിനാരിയിലെ അധ്യാപകനായിട്ട് തുടരണമെന്ന് എന്നോട് പറഞ്ഞതുമൊക്കെ അദ്ദേഹത്തിന് സ്നേഹവും കരുതലുമാണ്. അതുപോലെ തന്നെ സെനറ്റർ സറാംപൂരിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്ത നിമിഷം തന്നെ ഞാൻ വെളിയിൽ വന്ന് ടെലഫോണിലൂടെ ബാബ ത്രിവേണിയോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഇവർ എലക്ട് ചെയ്തിരിക്കുന്നു, ത്രിവേണി അതെടുക്കണം, ഇത് സഭയ്ക്കുള്ള അംഗീകാരമാണ്. അത്രയും കരുതൽ ആ പിതാവ് നൽകിയിരുന്നു. കാലം ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആശുപത്രിയിൽ താമസിക്കുവാനായിട്ട് മറ്റ് ഏതാനും ത്രിവേണിമാരോട് കൂടെ എനിക്ക് സാധിച്ചു. കാലം ചെയ്ത ദിവസം സന്ധ്യ മുതൽ മുറിയിൽ നിന്ന് ഇറങ്ങാതെ മറ്റ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകരായ സെക്രട്ടറിമാരായ വന്നി വൈദികരോടും മറ്റുള്ള ആളുകളോടും ചേർന്ന് ആ മുറിയിൽ തന്നെ അവസാന ശ്വാസം ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നതുവരെ, അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. മലങ്കര സഭയ്ക്ക് ദൈവം തന്ന വലിയ ഒരു മാണിക്യമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ പൗലോസ്തുതി ബാബാ ത്രിവേണി. കാരണം അനേക എല്ലാ കത്തോലിക്ക ബാബമാരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ശ്രദ്ധേയരാണ്, പരിശുദ്ധരാണ്. എന്നാൽ ഈ പിതാവിനെ പോലെ ഡൗൺ ടു എർത്ത് എന്ന് പറയത്തക്ക രീതിയിൽ ഹ്യൂമിലിറ്റി
ഇത്രയും താഴ്മ, സാധാരണക്കാരോട് ഇടപെടാനായിട്ടുള്ള ഉത്സാഹം കാണിച്ച ആളുകൾ, ഒരുപക്ഷേ ഭക്തിജീവിതം കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ അലങ്കരിക്കുന്ന സ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ ഒക്കെ ആയിരിക്കാം മറ്റാരേക്കാൾ കൂടുതൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് അഭിനയമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലെ നിർമ്മലതയുടെ വിശുദ്ധിയുടെ പ്രകടനമായിരുന്നു, നിദർശനമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിളയാടിയിരുന്ന ആ അഭൗമിക ശോഭ എന്ന് ഞാൻ കരുതുകയാണ്. അതാണ്, അല്ലാതെ അത് കേവലം ശാരീരിക സൗന്ദര്യമായിട്ട് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിൽ വിശുദ്ധിയും ഹൃദയത്തിൽ നിർമ്മലതയും ജീവിതത്തിൽ എളിമയും ഒത്തിണങ്ങിയാൽ അത് മുഖത്ത് 1000 സൂര്യനെ വെല്ലുന്ന പ്രകാശ ഉറവയായിട്ട് ഉറവിടമായിട്ട് മാറും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പരിശുദ്ധ ഭവതരിമേനി. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളെ വർണ്ണിക്കുവാനായിട്ട് ഒരുപാടുണ്ട്. സാധാരണ പറയാറുള്ളതുപോലെ ഏത് അധികാര കേന്ദ്രത്തിൽ എത്ര ശക്തനായ ആൾ ഇരുന്നാലും അതോട് ചേർന്ന് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ, അതും പരിശുദ്ധ ഭവതരിമേനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടിയുറച്ച, ഒരിക്കലും പ്രകടനപരമല്ലാത്ത പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സാധിച്ചു. 90 വയസ്സ് വരെ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, 74 സംവത്സരങ്ങൾ ജീവിച്ചുവെങ്കിൽ ഒരു 100-ആണ്ടിൻ്റെ പരിമളം, വിശുദ്ധി അദ്ദേഹം ഈ സഭയ്ക്ക് നൽകിയിട്ട് യാത്രയായിരിക്കുകയാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സഭാസ്നേഹം മറ്റെന്തിനേക്കാൾ വലുത്, തൻ്റെ ജീവനേക്കാൾ വലുത് സഭയാണ് എന്ന ധാരണ, മരണത്തെ ഒട്ടും ഭയക്കാതിരുന്ന മഹാനായ ആത്മീയ ധൈര്യശാലി, ഇനി എത്ര വിശേഷണങ്ങളാണ് ഈ പിതാവിന് നൽകാൻ സാധിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. എന്നെ ഒരു കുഞ്ഞ് സഹോദരനെ പോലെയോ, അങ്ങനെ പറയാൻ എനിക്ക് ധൈര്യമില്ല, ഒരു മകനെ പോലെയോ എന്നെ കരുതിയ, സ്നേഹിച്ച ആ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അനേക വർഷങ്ങൾ അടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത് ദൈവം തന്ന വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും യാചിച്ചുകൊണ്ട് ഈ വലിയ ദുഃഖത്തിൽ നിന്ന് മലങ്കര സഭയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരകയറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തൻ നമ്മെ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.